ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? ഇവിടെ ജിദ്ദയിലെ മാനവീയം എന്ന ഓൺലൈൻ പ്രോഗ്രാമിലെ കവിതാ പാരായണത്തിന് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. ആ കവിത ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യട്ടെ. ദാ ഇപ്പൊ കണ്ടോണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തീർത്ത. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ്റെ പ്രസിദ്ധമായ മാമ്പഴം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കി അമ്മതിൻ നേതൃത്വത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കുതിച്ചിട്ട് ഈ ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടുന്നുടിച്ചാളാദിച്ചടുത്തെത്തി. ചുടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവൊടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി. മാങ്കിനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. കൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപിഴം മലർക്കുലയെറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാമീമച്ചൂട തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരം മുമ്പേ. മാങ്കിനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. വാനവർക്കാരുമലായി പാരിനെ കുറിച്ചുദാസീനായി ക്രീഡാനസലീനായി അവൻ വാഴ്കെ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മതൻ നേതൃത്വത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.